പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ കുട്ടികൾ കുടുങ്ങി. ഫയർഫോഴ്സ് സംഘം രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് രണ്ട് പിള്ളേരില്ലേ, ഞാൻ നിന്നാട്ടാ. വിവരങ്ങളുമായി ചേരുന്നത് നിഖിൽ പ്രമേഷാണ്. നിഖിലെ, ഈ കഴിഞ്ഞയാഴ്ച 4 പേർ കുടുങ്ങിയ അതേ സ്ഥലത്താണ് ഇന്ന് വീണ്ടും അപകടമുണ്ടായത്. മഴക്കാലമാണ്, ഇത്തരം സമയങ്ങളിൽ ജാഗ്രത വേണം, ഈ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ കുട്ടികൾ അവിടെ എത്താൻ ഉണ്ടായ സാഹചര്യം? ഏറ്റവും പുതിയ വിവരം എന്താണ്? രക്ഷാപ്രവർത്തനം എങ്ങനെ നടക്കും? ക്രിസ്റ്റിന, ഏതാണ്ടൊരു അരമണിക്കൂർ മുൻപാണ് രണ്ട് കുട്ടികൾ, അന്ന് 4 പേർ അകപ്പെട്ട, ഒരു കുടുംബത്തിലെ 4 പേർ അകപ്പെട്ട അതേ സ്ഥലത്ത് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. ഇവരെ ഇപ്പോൾ ഇവർ ഈ പുഴയുടെ നടുക്ക് തന്നെ, അന്ന് സമാനമായ രീതിയിൽ നമ്മൾ കണ്ട പാറക്കെട്ടുകൾക്ക് മുകളിൽ തന്നെ, അല്പം കൂടി മുകൾ ഭാഗത്തേക്കാണ്. അന്ന് ആ 4 കുടുംബം കുടുങ്ങിയ സ്ഥലത്തിന് ഏതാണ്ട് അല്പം കൂടി മുകൾ ഭാഗത്തായി ഇങ്ങനെ നിലയുറപ്പിക്കുകയാണ്. അവരെ ഇതുവരെ കരയിലേക്ക് കയറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അവരെ കരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ചിറ്റൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികൾ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ചിറ്റൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം ഇതിനോടകം തന്നെ സംഭവ സ്ഥലത്തെത്തുകയും ഈ കുട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം അവർ ആരംഭിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ കണ്ടതാണ് എത്രത്തോളം ശ്രമകരമായിരുന്നു ആ 4 പേരെ, ഒരു കുടുംബത്തിലെ 4 പേരെ കരക്കെത്തിക്കാൻ ഫയർഫോഴ്സ് നടത്തിയ ശ്രമങ്ങൾ എന്ന്. ഇതിൽ നിന്നൊന്നും പാഠം പഠിക്കുന്നില്ല ആളുകൾ എന്നുള്ള കൃത്യമായ വിവരമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം സംഭവ സ്ഥലത്തെത്തുകയും, ഇത് ചെറിയ കുട്ടികളാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും, വളരെ ചെറിയ കുട്ടികളാണ്. അവരെ കരയ്ക്ക് കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഒരു ഭാഗത്ത് നിന്ന് വടം കെട്ടിക്കൊണ്ട് അവരുടെ അരികിലേക്ക് ഒരു ഉദ്യോഗസ്ഥൻ എത്തുകയും അവരെ ഈ ലൈഫ് ജാക്കറ്റുകളും മറ്റും ധരിപ്പിച്ച് അവരെ കരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഇവർ ഉള്ള ഈ പാറയ്ക്ക് നടുവിലായി, അതായത് അതിന് മധ്യഭാഗത്തായി നല്ല താഴ്ചയുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് വളരെ പെട്ടെന്ന് ഈ കുട്ടികളുടെ അരികിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ കരയിൽ നിന്ന് വളരെ അടുത്താണല്ലോ ഈ കുട്ടികളെന്ന് തോന്നുന്നു. പക്ഷേ ആ കുട്ടികളുടെ അരികിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് അതിൻ്റെ നടുവിലായി അല്പം താഴ്ചയുള്ള ഒരു ഭാഗമുണ്ട്. അതുകൊണ്ട് ഇവർക്ക് വളരെ പെട്ടെന്ന് ആ കുട്ടികൾക്ക് അരികിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയുന്നില്ല. അതാണ് ഒരു പ്രതിസന്ധി. എന്തായാലും അല്പസമയത്തിനകം തന്നെ, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കുട്ടികളെ കരയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം പങ്കുവെക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ കാണേണ്ട ഒരു കാര്യം, അന്ന് ഒരു കുടുംബത്തിലെ 4 പേർ, ഒരു വൃദ്ധിയടക്കമുള്ള 4 പേരാണ് ഉണ്ടായിരുന്നത്. അവരെ കരക്കെത്തിക്കാൻ എത്രത്തോളം പ്രയാസപ്പെട്ടു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് 40 മിനിറ്റോളം സമയമെടുത്താണ് അവരെ കരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അന്ന് കൃത്യമായ സന്ദേശം ജില്ലാ ഭരണകൂടവും ഒക്കെ നൽകിയിരുന്നതാണ്, ഇത്തരത്തിൽ ഈ പുഴ ഇത്രമേൽ കലുഷിതമായിരിക്കുന്ന ഘട്ടങ്ങളിൽ, അതായത് മഴ ഇത്ര ശക്തമാവുകയും പുഴ കലുഷിതമായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും പുഴയിലേക്കും മറ്റും ഇറങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതാണ്. എന്നാൽ ആ നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെടാതെ ഇപ്പോൾ വീണ്ടും ആളുകൾ ഇത്തരത്തിൽ പുഴയിലേക്കും മറ്റും ഇറങ്ങുകയാണ്. അതും കുട്ടികളാണ്, ഒരുപക്ഷെ അവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടാകില്ല. വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ അക്കാര്യത്തിൽ ഒരു ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ അന്നേ നൽകിയിരുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ കൂടുതൽ ചിത്രങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കും നമ്മൾ ആ സംഭവ സ്ഥലത്തേക്ക് കൂടി എത്തിച്ചേരും. എന്തായാലും കുട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടി ചിറ്റൂർ നിന്നുള്ള ആദ്യം നാട്ടുകാർ തന്നെ ശ്രമങ്ങൾ നടത്തുകയും, എന്നാൽ അവർക്കത് ആ ശ്രമങ്ങൾ കൊണ്ട് മതിയാകില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ചിറ്റൂർ നിന്നുള്ള ഫയർഫോഴ്സ് സംഘത്തെ വിവരമറിയിക്കുകയും ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അവരൊരു റിങ് കയ്യിലെടുത്തുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ ചിറ്റൂർ പുഴയിൽ ഇറങ്ങുകയും കുട്ടികൾക്ക് അരികിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഇപ്പോൾ ശ്രമിക്കുകയുമാണ്. അവരുടെ അരികിലേക്ക് എത്തുന്ന മുറയ്ക്ക് തന്നെ ഇവരെ ലൈഫ് ജാക്കറ്റുകൾ ധരിപ്പിച്ച് ഈ വടം കെട്ടിയായിരിക്കും ഈ അവർ കുടുങ്ങിയിട്ടുള്ള പാറക്കെട്ടിന് മുകളിൽ നിന്ന് ഈ കരയിലേക്ക് അവരെ എത്തിക്കുക. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അധികം വൈകാതെ തന്നെ അവരുടെ അരികിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ മീൻ പിടിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ അറിയിക്കുന്നത് മീൻ പിടിക്കാനും കുളിക്കാനും വേണ്ടി കുട്ടികൾ എത്തിച്ചേരുന്നതാണെന്നാണ്. ഈ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്ക് നല്ല പരിചിതമാണ് ഈ ചിറ്റൂർ പുഴ. ഈ ഇതിപ്പോൾ ഇന്നിപ്പോൾ 2 പേർ ആലത്തൂരിൽ തന്നെ സമാനമായ രീതിയിൽ ഇന്ന് 2 പേർ പുഴയിൽ ഒഴുകിപ്പോയിട്ടുണ്ട്. അത് ആലത്തൂരിലാണ്, ഗായത്രി പുഴയിലാണ് ഒഴുകിപ്പോയത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പുഴയും ഈ പരിസരവും ഒക്കെ അവർക്ക് വളരെ പരിചിതമാണ്. എന്നിരിക്കെയും ഇതിൽ പ്രതിസന്ധിയാകുന്നത്,
ഈ ഒഴുക്ക് ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ പാലക്കാട് നഗരത്തിൽ മഴ നന്നേ കുറവാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ തീരെ പെയ്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ വൃഷ്ടി പ്രദേശങ്ങളിൽ നല്ല ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലൊക്കെ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീരൊഴുക്ക് വളരെ കൂടുതലാണ്. പുഴയിലൊക്കെ ഒഴുക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നത്, എത്രത്തോളം ഒഴുക്കുണ്ട് പുഴയിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ പുഴയിൽ ഒഴുക്ക് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ എത്ര നീന്തൽ അറിയാവുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്ക് നിലയുറപ്പിക്കാൻ കഴിയാത്ത, നീന്തി കയറി വരാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെടുകയാണ്. അതാണ് ഈ ഇപ്പോൾ തിരിച്ചടിയായത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും കുട്ടികളുടെ അരികിലേക്ക് എത്താൻ വേണ്ടി ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് പ്രതിസന്ധിയാവുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾക്കും കരയ്ക്കും നടുവിലായി ആ മധ്യഭാഗത്ത് നല്ല താഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് അവിടേക്ക് ഇറങ്ങാൻ കഴിയും. അതാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനൊരു തിരിച്ചടിയാകുന്നത്. എന്നിരിക്കെയും അധികം വൈകാതെ തന്നെ ഏറ്റവും അടുത്ത നിമിഷം തന്നെ ഈ കുട്ടികൾക്ക് അരികിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. അതിനുശേഷം ആ കുട്ടികളെ കരയ്ക്ക് എത്തിക്കാൻ കഴിയും. അവരെ അവരുടെ അരികിൽ എത്തിയ ശേഷം ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഈ ലൈഫ് ജാക്കറ്റുകൾ ഇതിനോടകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അവരുടെ അരികിലേക്ക് എത്തുന്ന മുറയ്ക്ക് തന്നെ അവർ ലൈഫ് ജാക്കറ്റുകൾ ധരിപ്പിച്ച് ഈ റിങ്ങിൽ അവരെ ഉൾപ്പെടുത്തി വളരെ വേഗത്തിൽ അവരെ കരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു പോരുന്നത്. നിഖില, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും കുട്ടികളും തമ്മിലുള്ള അകലം കുറവാണെന്നാണ് തോന്നുന്നത്. ഈ കുട്ടികളുമായിട്ടുള്ള ആശയവിനിമയം സാധ്യമാണോ? അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടോ? കാരണം നമുക്ക് അറിയാം ഒഴുക്കുണ്ട്. ആ ഒഴുക്ക് കുറച്ചുകൂടി ശക്തി പ്രാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുമായുള്ള ആശയവിനിമയം ഇപ്പോൾ നടക്കുന്നുണ്ടോ കൃത്യമായി? കൃഷ്ണ, ഈ കരയിൽ നിന്ന് കുട്ടികളുടെ അരികിലേക്കുള്ള ദൂരം വളരെ കുറവാണ്. അത് ശരിയാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ അത് വളരെ വ്യക്തമായി കാണാം. കുട്ടികളും ഈ കരയും തമ്മിലുള്ള ദൂരം വളരെ കുറവാണ്. പക്ഷേ അതിൻ്റെ നടുഭാഗത്ത് നല്ല ഒഴുക്കുണ്ട്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വളരെ വ്യക്തമാണ്, നല്ല ഒഴുക്കുണ്ട് ആ ഭാഗത്ത്. അതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ അരികിലേക്ക് എത്തുക എന്നുള്ളത് പ്രതിസന്ധി തന്നെയാണ്. പ്രതിസന്ധി തന്നെയായി അത് നിലനിൽക്കുകയുമാണ്. അതാണ് ഇപ്പോൾ ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ആവശ്യമെങ്കിൽ മറ്റ് ഇടങ്ങളിൽ നിന്നടക്കം ഫയർഫോഴ്സ് യൂണിറ്റ് അവിടേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളും ഇതിനോടകം തന്നെ നടത്തുന്നുണ്ട്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആ കാര്യത്തിലുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ചുറ്റൂർ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് സംഭവ സ്ഥലത്തുള്ളത്. അവർ ഈ കുട്ടികൾക്ക് അരികിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. 15-ാം തീയതി 16-ാം തീയതിയായിരുന്നു ഒരു കുടുംബത്തിലെ 4 പേർ ഇതേ ഇടത്ത് അല്പം കൂടി, അതായത് അന്ന് അവർ അകപ്പെട്ടതിന് അല്പം മുകളിലേക്കാണ് ഈ ഇപ്പോൾ കുട്ടികൾ കുടുങ്ങി നിൽക്കുന്ന സ്ഥലം. അവിടെ ഏറെ ശ്രമകരമായ ഏതാണ്ട് 40 മിനിറ്റ് അധികം നീണ്ടു നിന്ന രക്ഷാപ്രവർത്തനമായിരുന്നു നടത്തിയത്. 78 വയസ്സുള്ള സ്ത്രീ അടക്കമാണ് ആ സംഘത്തിലുണ്ടായിരുന്നത്. അവരെ രക്ഷപ്പെടുത്താൻ ഏറെ പ്രയാസപ്പെട്ടതാണ്. എന്തായാലും ഇപ്പോൾ വീണ്ടും ഈ 2 കുട്ടികൾ അകപ്പെടുന്നു. അവരെ എത്രയും വേഗം കരക്കെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വിലങ്ങുതടിയായി നിൽക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് ശക്തമായ ഒഴുക്കാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും വളരെ ശക്തമായ ഒഴുക്കുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് നടുവിലത്തെ ഈ താഴ്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഈ കുട്ടികളുടെ അരികിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ കുട്ടികൾക്ക് അരികിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. നോക്കൂ എത്രയാണ് ആ ഒഴുക്ക് എന്നുള്ളത്. നല്ല ഒഴുക്കുണ്ട്. 2 കുട്ടികളാണുള്ളത്. അതിൽ ഒന്ന് അല്പം പ്രായമുള്ളൊരു കുട്ടിയും ഒന്ന് വളരെ ചെറിയ കുട്ടിയുമാണ്. എന്തായാലും രണ്ടുപേരും വളരെയധികം ആശങ്കപ്പെട്ടിട്ടുണ്ട്, പേടിച്ചിട്ടുണ്ട് എന്നുള്ളത് അവരുടെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ, അവരവിടെ നിൽക്കുമ്പോഴുള്ള ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഒരു ചെറിയ പാറയ്ക്ക് മുകളിലാണ് കുട്ടികൾ കയറി നിൽക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ആ മേഖല എന്ന് പറയുന്നത് വളരെ പരിചിതമായിട്ടുള്ള മേഖലയാണ്. എന്നിരിക്കെ പോലും ഈ ഒഴുക്ക് അവർക്ക് പരിചിതമല്ല. അതാണ് ഇപ്പോൾ തിരിച്ചടിയായത്. എന്തായാലും കുട്ടികളെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഏതാനും നിമിഷങ്ങൾക്കകം കുട്ടികൾക്ക് അരികിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. കൃഷ്ണ, നിഖില, കുട്ടികളെ ഈ പരിസരത്ത് തന്നെ ഉള്ളവരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? കുടുംബം ഈ വിവരം അറിഞ്ഞിട്ടുണ്ടോ? അതേപോലെ തന്നെ നമ്മൾ ഈ നിഖില് പറഞ്ഞതുപോലെ തന്നെ എത്ര പരിചയമുള്ള പ്രദേശമാണെങ്കിലും ഈ കാലാവസ്ഥ, മഴക്കാലം, പാറകളിൽ വഴുക്കലുണ്ടാകുന്ന സമയം, പെട്ടെന്ന് ഒഴുക്ക് വർദ്ധിക്കുന്ന അവസ്ഥ, ഇതൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത വേണം എന്ന് ജില്ലാ ഭരണകൂടവും സർക്കാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അധികൃതരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിഖില് പറഞ്ഞതുപോലെ തന്നെ മുതിർന്നവരുടെ ഭാഗത്തു നിന്നുകൂടി ഒരു നിർദ്ദേശം ഇക്കാര്യത്തിൽ കുഞ്ഞുങ്ങളോട്, തീരെ ചെറിയ കുട്ടികളാണെന്ന് നമുക്ക് ഈ ദൃശ്യത്തിൽ കാണുകയും ചെയ്യാമല്ലോ. തീർച്ചയായിട്ടും കൃഷ്ണ, ഇക്കാര്യത്തിൽ
ആളുകളുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് വീട്ടിലെ രക്ഷിതാക്കളാണ് ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടത്. കാരണം കുട്ടികൾക്ക് ഈ അപകടത്തെക്കുറിച്ചോ ഈ അപകട സാധ്യതകളെക്കുറിച്ചോ അത്ര അറിവുണ്ടാകണമെന്നില്ല. സ്വാഭാവികമായിട്ടും അവധിയുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും രക്ഷിതാക്കൾ ഇക്കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുക. ഇന്നലെ ഇപ്പോൾ സ്കൂളിന്റെ അവധിയായിരുന്നു ജില്ലയിൽ. ആ സമയത്ത് ജില്ലയിൽ കാര്യമായ മഴയുണ്ടായിരുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ കുട്ടികൾ ഇത്തരത്തിൽ അടുത്തുള്ള ജലാശയങ്ങളിൽ കുളിക്കാൻ പോവുകയും ഒക്കെ അവിടുത്തെ ആഴമോ ഒന്നും തന്നെ മനസ്സിലാക്കാതെ അത്തരത്തിലുള്ള സാഹസിക പ്രവർത്തനങ്ങൾക്ക് മുതിരുന്ന സാഹചര്യമുണ്ട്. അത് തീർച്ചയായും ഒഴിവാക്കേണ്ടത് തന്നെയാണ്. എന്തായാലും നമ്മൾ ഈ സംഭവ സ്ഥലത്തിന്, ഈ അപകടം നടന്ന സ്ഥലത്തിന് വളരെ അരികിൽ എത്തിക്കഴിഞ്ഞു. ഈ അവിടെ നിന്ന് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കുട്ടികളുടെ വളരെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞു. ഏറ്റവും പുതിയ ചിത്രങ്ങളടക്കം, കുട്ടികളുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളടക്കം ഒരു ഗോവണി ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ കുട്ടികൾക്ക് അത്ര അടുത്തായതുകൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ വേണമെങ്കിൽ കൃഷ്ണ ഇപ്പോൾ തത്സമയം തന്നെ നമുക്ക് കാണിക്കാൻ കഴിയും. ആ കുട്ടികളുടെ വളരെ അരികിലേക്ക് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കാണാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടികളെ ഇപ്പോൾ രക്ഷിക്കുന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ആ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഫയർഫോഴ്സിൻ്റെ കയ്യിലുള്ള ഏറ്റവും അത്യാധുനിക ഗോവണി, അതായത് അവർക്ക് വളരെ വലിപ്പത്തിൽ നീട്ടാൻ കഴിയുന്ന ആ ഗോവണിയിലൂടെ കുട്ടികളെ, കൃഷ്ണ ഞാൻ ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുട്ടികളെ രക്ഷിച്ചു എന്ന തരത്തിലുള്ള ചില സൂചനകളും ഉണ്ടല്ലോ, അത് നമുക്ക് അതൊന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുമോ? ആ കുട്ടികളെ രക്ഷിച്ചിരിക്കുന്നു കൃഷ്ണ, ഏറ്റവും പുതിയ വിവരം ആ കുട്ടികളെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഗോവണി, ഫയർഫോഴ്സ് സംഘത്തിന്റെ കൈവശമുള്ള ഗോവണി ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുട്ടികളെ രക്ഷിച്ചിരിക്കുന്നത്. വടം ഉപയോഗിച്ച് രക്ഷിക്കുന്നതിനേക്കാൾ ഫലപ്രദം ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വളരെ മികച്ചൊരു ആശയം നടപ്പാക്കിയിരിക്കുന്നത്. രണ്ട് കുട്ടികളെയും രക്ഷിച്ചിരിക്കുന്നു, അത് ഈ ഗോവണി ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് ഫയർഫോഴ്സിന്റെ കൈവശമുള്ള അവർ ഈ ഉയരമുള്ള വലിയ കെട്ടിടങ്ങളിലൊക്കെ കയറാൻ ഉപയോഗിക്കുന്ന ഗോവണി ഉപയോഗിച്ചുകൊണ്ട് അത് കുട്ടികളുടെ അരികിലേക്ക് ആ ഗോവണി എത്തിക്കുന്നു. അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നു. അങ്ങനെ കുട്ടികളെ ആ ഗോവണി വഴി ഇപ്പോൾ കരക്കെത്തിച്ചിരിക്കുന്നു. ആശ്വാസകരമായിട്ടുള്ള ബ്രേക്കിംഗ് ന്യൂസ് അതാണ്. നമ്മൾ ഏതാനും നിമിഷം ആശങ്കയിലായിരുന്ന ആ രണ്ട് കുട്ടികളെയും ഇപ്പോൾ രക്ഷിച്ചിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ്, ഒരു കുട്ടി ആ ഗോവണിക്ക് മുകളിലൂടെ കയറി നിന്നുകൊണ്ട് ഈ കരയിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആശ്വാസകരം. ഈ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളെങ്കിലും ഒരു സൂചനയാക്കണം, ഒരു മാതൃകയാക്കണം. ഇത്തരത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം, കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരുപാട് ജോലികൾ അവർക്ക് ഈ മഴക്കാലത്ത് ചെയ്തു തീർക്കാനുണ്ട്. ഇത്തരത്തിൽ നമ്മളുടെ സാഹസികത പ്രകടമാക്കാൻ നിന്നുകൊടുത്ത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ വെട്ടിലാകുന്നത് അവരാണ്, ഈ സർക്കാർ സംവിധാനങ്ങളാണ്. തീർച്ചയായും അവർക്ക് ഒരുപാട് പണികൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഇനിയും പ്രയാസത്തിലാക്കരുത് എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് അവരെ രക്ഷിച്ചത് എന്നുള്ളത്. ഈ ഒരു ഗോവണി, ഫയർഫോഴ്സിന്റെ കയ്യിലുള്ള വലിയ ഗോവണി ഈ കുട്ടികൾക്ക് അരികിലേക്ക് ഇട്ടുകൊടുത്ത് അവരെ അതിൽ കയറ്റി നിർത്തിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുന്നത്. രണ്ടുപേരെയും കരക്കെത്തിച്ചിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് നമുക്ക് ഇപ്പോൾ നൽകാനുള്ളത്. കൃഷ്ണ, പാലക്കാട് ചിറ്റൂർ പുഴയിൽ അകപ്പെട്ട രണ്ട് കുട്ടികളെയും ഫയർഫോഴ്സ് ടീം എത്തി രക്ഷിച്ചു. കഴിഞ്ഞ ആഴ്ച നാലു പേർ, ഒരു കുടുംബത്തിലെ നാലു പേർ കുടുങ്ങി. അതേ സ്ഥലത്താണ് ഇന്നും കുട്ടികൾ കുടുങ്ങിയത്. മഴക്കാലമായതിനാൽ അതീവ ജാഗ്രത വേണ്ട സമയമാണ് എന്ന് ജില്ലാ അധികൃതരും സർക്കാരും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നിടത്താണ് കുട്ടികൾ ഈ സമയത്ത് മീൻ പിടിക്കാനിറങ്ങിയത്. നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ നോക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഈ പറയുന്നത് പോലെ ഈ സമയത്ത് കുട്ടികളെ വിടാൻ പാടില്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണ് വയറ്റിൽ തീയാളുന്നത്, എല്ലാം വളരെ ശരിയാണ്. കാരണം ഇത്തരം ഒരവസ്ഥയിൽ നിഖിൽ പ്രമേഷ് പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ദൈനംദിനമായി ചെയ്യേണ്ട എല്ലാ ജോലികളും ചെയ്യേണ്ടവരാണ് ഈ കെ എസ് ഇ ബി യിലും ഫയർഫോഴ്സിലും ഇതേപോലെയുള്ള ടീമുകളിലൊക്കെ ഉള്ളവർ. അതിനപ്പുറമായി ഇത്തരം ഒരു ജാഗ്രതയും ഇല്ലാതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുത്തി വെക്കുന്ന ചില അപകടങ്ങളിൽ കൂടെ അവർ ഇടപെടേണ്ടി വരുമ്പോൾ അവർക്ക് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പലപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. എന്തായാലും ആശ്വാസ വാർത്തയാണ്, കുട്ടികളെ രക്ഷിച്ചിരിക്കുന്നു. നിഖിൽ, തുടരാം. പാലക്കാട് ചിറ്റൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പാലക്കാട് ചിറ്റൂർ പുഴയിൽ മീൻ പിടിക്കാനെത്തിയ രണ്ട് കുട്ടികൾ, അവർ പുഴയുടെ നടുക്ക് കുടുങ്ങുകയും വലിയ ഒഴുക്കിൽപ്പെടുകയും ഫയർഫോഴ്സ് സംഘം അവിടെ എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയും വളരെ വേഗം തന്നെ ഈ കുട്ടികളെ അവിടെ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച നാലു പേർ കുടുങ്ങിയ അതേ സ്ഥലത്താണ് ഇന്ന് വീണ്ടും അപകടമുണ്ടായത്. നിഖിൽ, തുടരാം. ഈ ഫയർഫോഴ്സ് സംഘത്തിന്റെ കൈവശമുണ്ടായിരുന്ന വലിയ ഗോവണി ഈ ഉദ്യോഗസ്ഥർ ആദ്യം കുട്ടികളുടെ അരികിലേക്ക് എത്തുകയും
തുടർന്ന് അവിടേക്ക് ഈ ഗോവണി നീട്ടിയിട്ട് കൊടുത്ത ശേഷം കുട്ടികൾ അതിന് മുകളിൽ കയറ്റി അതിലൂടെ നടത്തിച്ച് ഇപ്പുറത്തെത്തിക്കുകയായിരുന്നു. രണ്ടുപേരെയും രക്ഷിച്ചിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ ചിറ്റൂരിൽ നിന്ന് പുറത്തു വരുന്നത്. നമുക്കറിയാം കഴിഞ്ഞ 16 നാലു പേർ അകപ്പെട്ട ഒരു കുടുംബത്തിലെ തന്നെ 4 പേർ, അതിൽ തന്നെ 2 വയോധികരായിരുന്നു. അവരൊക്കെ അകപ്പെട്ട ഇടത്തിന് വളരെ അടുത്ത്, അതിനല്പം കൂടി മുന്നിലായാണ് ഈ സംഭവം നടന്നിരുന്നത്. എന്തായാലും ആ കുട്ടികളെ കൂടി ഇപ്പോൾ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇനിയിപ്പോൾ എന്തിനാണ് അവർ ആ സ്ഥലത്ത് എത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. ഈ നേരത്തെ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകിയ വിവരപ്രകാരമാണെങ്കിൽ ഇവർ മീൻ പിടിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് നമ്മൾ എത്തുകയാണ്. നമുക്ക് നേരിട്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ പാലക്കാട് ചിറ്റൂരിൽ നിന്ന് നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ചിറ്റൂർ പുഴയിൽ മീൻ പിടിക്കാനെത്തിയ 2 കുട്ടികൾ പുഴയുടെ നടുവിൽ കുടുങ്ങുകയും അവരെ ഫയർഫോഴ്സ് ടീം എത്തി രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഗോവണി ഉപയോഗിച്ചാണ് കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തുടക്കം മുതൽ കണ്ടുകൊണ്ടിരുന്നത്. ജാഗ്രതാ നിർദ്ദേശങ്ങൾക്കും വലിയ മുന്നറിയിപ്പുകളും ഒക്കെ അവഗണിച്ചാണ് വീണ്ടും ഇവിടെ അതേ സ്ഥലത്ത് തന്നെ, ഒരു അപകടം നടന്ന സ്ഥലത്ത് തന്നെ ആളുകൾ എത്തുന്നത് എന്നത് വലിയ ദുഷ്കരമായ കാര്യമാണ്. കാരണം ഈ ഫയർഫോഴ്സും KSEBയും അടക്കം ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്ന ഓരോ സംഘത്തിനും അവരുടേതായ ദൈനംദിന ജോലികളൊക്കെ ചെയ്യാനുണ്ട്. ആ ജോലികളൊക്കെ മാറ്റിവെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ജോലികൾക്കായി അവർ വരുന്നത്. നമ്മുടെ പ്രേക്ഷകരൊക്കെ പ്രതികരിക്കുന്നുണ്ട്. പലരും പ്രതികരിക്കുന്നത് കുട്ടികൾക്ക് നല്ല അടി കൊടുക്കണമെന്നൊക്കെയാണ്. എന്തായാലും ഇപ്പോൾ അവർ പേടിച്ച് അരണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാതാപിതാക്കളും മുതിർന്നവരും ഇക്കാര്യത്തിൽ കുട്ടികൾക്ക് ഒരു കൃത്യമായ നിർദ്ദേശം നൽകണം. സാഹസികത കാണിക്കാനുള്ള സമയമല്ല, സാഹസികതയേക്കാൾ വലുതാണ് ജീവൻ. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തിരുന്ന് കാണുന്നവർ എത്രത്തോളം ബുദ്ധിമുട്ട് അവരുടെ കുടുംബമടക്കം അനുഭവിക്കുന്നു എന്നത് ഈ ഓരോ അപകടങ്ങൾ വരുമ്പോഴും നമുക്ക് മനസ്സിലാക്കാം. മാത്രവുമല്ല, ചെറിയ കുട്ടികളാണ് ഈ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ആ വഴുക്കലുള്ള പാറയിൽ ഒന്ന് തെന്നി അത് താഴെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഇവിടെയാണിപ്പോൾ ഫയർഫോഴ്സ് എത്തി വളരെ വേഗത്തിൽ തന്നെ ഈ 2 കുട്ടികളെയും രക്ഷപ്പെടുത്തിയത്. അതിസാഹസികമായാണ് അവരും എത്തുന്നത്. കാരണം പുഴയ്ക്കും കുട്ടികൾക്കും ഇടയിലുള്ള സ്ഥലത്ത് വലിയ ആഴമുള്ള പ്രദേശങ്ങളുമുണ്ട്. അവരുടെ തന്നെ ജീവൻ മണയപ്പെടുത്തിയാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് എത്തിയത്. നിഖിൽ പ്രമേഷ് അവിടെയുണ്ട്. നിഖിൽ, എന്തായാലും ഇപ്പോൾ നിഖിൽ ഏറ്റവും അടുത്ത് തന്നെ ഇപ്പോൾ നിൽപ്പുണ്ടല്ലോ. എന്താണ് ഏറ്റവും പുതിയ വിവരം? കൃഷ്ണ, 2 കുട്ടികളെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് നമുക്ക് നൽകാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ കയ്യിലുള്ള പ്രത്യേക ഗോവണി ഉപയോഗിച്ച് അത് കുട്ടികളുടെ അരികിലേക്ക് ഇട്ടുകൊടുത്താണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുന്നത്. 2 കുട്ടികളെയും സുരക്ഷിതമായി ഇപ്പോൾ കരയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇവർ മത്സ്യം പിടിക്കാൻ വേണ്ടി, മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ ഈ ദൗത്യം പൂർത്തിയാക്കി ഫയർഫോഴ്സ് സംഘം തിരികെ എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ടൊരു അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന രക്ഷാപ്രവർത്തനം, അതായത് ഈ ഗോവണി ഉപയോഗിച്ചാണ് കുട്ടികളെ കരയിലേക്ക് എത്തിക്കുന്ന സാഹചര്യമുണ്ടായത്. അത് വളരെ നല്ലൊരു നീക്കമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ചൊരു നീക്കമായിരുന്നു. അധികം താമസം എടുക്കാതെ തന്നെ അവർക്ക് ആ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്.